ഹായ് വെൽക്കം ബാക്ക് ടു ലൗലി വ്ളോഗ്സ് ഞാൻ ഇന്ന് ഞാൻ ഉള്ളത് ഞങ്ങളുടെ ഗ്രാമത്തിലെ തനതായ ഒരു ആർട്ട് ഗാലറിയിലാണ് ആക്ച്വലി ആ ആർട്ട് ഗാലറിയുടെ ഓണർ ഞാനല്ല ഈ ഇരിക്കുന്ന സാറാണ് ഫോട്ടോ ബാക്കി അവരുടെ കയ്യിലുണ്ടായിരുന്നത് പഴയ കാലത്ത് ഉള്ള ഫോട്ടോ
അല്ലെങ്കിൽ ക്യാമറയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഒരു ചെറിയ ഫോട്ടോ മാത്രമായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ അവർ തരികയും മച്ചിയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം വരച്ച് ചേർത്ത് സെപ്പറേറ്റ് റൂം ആണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര പീസ് ആയിട്ട് ഭയങ്കര ശാന്തമായ ഒരു സ്ഥലം. ആൾക്കാര് ആവർക്കിലേക്ക് പഴയകാലത്ത് വരച്ച ചിത്രങ്ങളാണ് കൂടുതലായിട്ടും ഈ കിടക്കുന്നത്. ഇടയ്ക്ക് പിന്നെ കിട്ടുന്ന സമയങ്ങളിൽ ചെയ്തതാണ് ബാക്കിയുള്ള വർക്കുകളെല്ലാം. കൂടുതലും കിടക്കുന്നത് പഠനകാലത്ത് വരച്ച ചിത്രങ്ങളാണ്. ചിലവ് കുറഞ്ഞ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനകത്താണ് കൂടുതലും താല്പര്യം. അപ്പോൾ ഇവിടെ കിടക്കുന്ന തൈഡീ ശ്രീശങ്കര പിള്ളേരുടെ ചിത്രം വരച്ചിരിക്കുന്നത് ഫ്ലെക്സിൽ, ഫ്ലെക്സ് ബോർഡ്. സാധാരണ നമ്മൾ ഉപയോഗിച്ച ശേഷം കളയുന്ന ഫ്ലെക്സ് ബോർഡിൽ വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദേവിയമ്മയുടെ ലേഡി ഓഫ് ദി സ്റ്റാർ എന്ന് പറയുന്ന പെയിന്റിംഗ് ഹാർഡ് ബോർഡിലാണ്, ഇനാമൽ പെയിന്റ് ഉപയോഗിച്ച് ചെയ്തത്. നമുക്ക് വീടുമായിട്ട് നമ്മളെ വീട്ടിലെ ഒരു റൂമിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ മക്കൾ രണ്ടുപേരുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടികൾ കൊച്ചുകുട്ടികളാണ്, അവരെപ്പോഴും അതിൻ്റെ അകത്ത് വന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സെപ്പറേറ്റ് റൂമിൽ കണ്ടെത്തി പിന്നീട് അത് ഈ തരത്തിലേക്ക് മാറ്റി. കാരണം നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് അല്ല, കാരണം നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ. ഞാനൊരു സ്കൂളിലായിരുന്നു ഇത് ഇത് ചെയ്തിരുന്നത്. സ്കൂളിൽ ഡിസ്പ്ലേ ചെയ്ത പിക്ചറുകളാണ് ഇതെല്ലാം. അവിടുന്നാണ് ഞാനത് ഇങ്ങോട്ടേക്ക്, ഇപ്പോൾ അവധി സമയമായതുകൊണ്ട് അത് കെയർ ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് സ്കൂളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് സിലബസായിട്ട് തന്നെ ചിത്രകല ഇപ്പോൾ നടക്കുന്നു. പാഠപുസ്തകങ്ങൾ കുട്ടികൾക്കുണ്ട്. പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ മുൻപത്തെ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ പ്രാധാന്യം കൂടിക്കൂടി വരുന്നു. ചിത്രകല മറ്റുള്ള വിഷയങ്ങളോടൊപ്പം തന്നെ കുട്ടികളുടെ പഠന വിഷയമായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു. അത് കുട്ടികളിൽ കൂടുതലായിട്ട് ഇതിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും അതുവഴി കൂടുതൽ കൂടുതൽ ചിത്രകാരന്മാരും ചിത്രകാരികളും ഒക്കെ ഉണ്ടാകുന്നതിനും അതുവഴി സാധിക്കും. ധാരാളം കുട്ടികൾ ഇതുമായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നു. Thanks a lot. Bye bye from Lolly Vlogs Mia. I hope you all enjoyed.